നമസ്കാരം, ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം. വധുവിനെ കണ്ടെത്താനായി ആര്യ നടത്തുന്ന എങ്ക വീട്ടു മാപ്പിളെ എന്ന റിയാലിറ്റി ഷോവിനെ കുറിച്ച് വളരെ വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലാകെ നടക്കുന്നത്. ആര്യയുടെ വധു ആരായിരിക്കുമെന്നാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്നാൽ ഷോയുടെ ആദ്യം മുതൽ തന്നെ വിജയിയായി പ്രേക്ഷകർ തന്നെ പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു കുംഭകോണം സ്വദേശി അപർണദി. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും അപർണദിക്കായിരുന്നു. അപർണദി ആർമി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 5 പേർ മാത്രം ശേഷിക്കെ 3 പേർക്കായി നടത്തിയ അവസാന എലിമിനേഷനിലാണ് അപർണദി പുറത്തായത്. അവസാന എലിമിനേഷൻ റൗണ്ടിൽ വളരെ വൈകാരികമായാണ് അപർണദി സംസാരിച്ചതും. എന്നാൽ ഷോ വിട്ടു പുറത്തു പോകാൻ അപർണദിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആരാധകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നേരിട്ട് അപർണദി എത്തിയിരിക്കുകയാണ്. ആരാധകരോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഷോ അവസാനിച്ചാൽ ഉടൻ തന്നെ ലൈവായി എത്തുമെന്നാണ് അപർണദി പറയുന്നത്. ഇപ്പോൾ പല കഥയും കേൾക്കുന്നുണ്ടാവും, അതൊന്നും വിശ്വസിക്കരുതെന്നും താൻ നേരിട്ട് വന്ന് പറയുമെന്നും അല്പം കാത്തിരിക്കണമെന്നുമാണ് അപർണദിയുടെ അപേക്ഷ. ഷോയിൽ മനസ്സിൽ തൊട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്നും അതൊന്നും എഴുതി പഠിച്ചു പറയുന്നതായിരുന്നില്ല എന്നുമാണ് അപർണദി പറയുന്നത്. ഷോയുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഷോ തീരുന്നതുവരെ തന്റെ ലൈവിനായി കാത്തിരിക്കണമെന്നുമാണ് അപർണദി പറയുന്നത്. ഇപ്പോൾ താൻ കരുത്തയാണെന്നും സുഖമായിരിക്കുന്നുവെന്നും തന്റെ ആരാധകരെ അപർണദി അറിയിക്കുകയാണ്. ഒപ്പം എല്ലാവരോടും നന്ദിയും പറയുന്നു. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. സത്യസന്ധമായാണ് എല്ലാം താൻ പറഞ്ഞതെന്നും ഒരു സ്ക്രിപ്റ്റും തന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നും മനസ്സിൽ തൊട്ട കാര്യങ്ങൾ മാത്രമാണ് താൻ പരിപാടിയിൽ പങ്കുവച്ചിട്ടുള്ളൂ എന്നുമാണ് അപർണദി കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പലതും വിശ്വസിക്കരുതെന്നും ഷോയിൽ നിന്നും എന്തെങ്കിലും തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് അപർണദി. അവസാന റൗണ്ടിൽ ഷോയിൽ നിന്നും ഔട്ടായ അപർണദി ഒരു ഫാഷൻ ഡിസൈനർ കൂടിയാണ്. മുൻപ് അപർണദിയുടെ വീട്ടിൽ ആര്യ പെണ്ണു കാണാനെത്തിയ രംഗങ്ങളും പ്രേക്ഷകരെല്ലാം തന്നെ ടിവിയിലൂടെ സാക്ഷ്യം വഹിച്ചതുമാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. ഫിൽമി ബീറ്റ്.